അല്ല, എനിക്ക് അത് അത് വളരെ കൂടുതൽ പറയാനുള്ള ഒരു കാര്യമാണ്. അതിനെല്ലാമുള്ള സമയം കിട്ടും ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ കഴുത്തറുപ്പൻ മത്സരം പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. കലക്ഷൻ ഭത്ത എന്ന് പറയുന്ന സമ്പ്രദായം ഒഴിവാക്കിയിട്ട് എല്ലായിടത്തും മിനിമം വേജസ് തന്നെയാണ് നടപ്പിലാക്കേണ്ടത്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊന്ന്, ഇവിടെ വേറൊരു പ്രശ്നമുള്ളത്, ഇപ്പം നമ്മൾ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വെച്ചാണ് കുട്ടികൾ ഡ്രൈവിംഗ് പഠിക്കുന്നത്. ഡ്രൈവിംഗ് സ്കൂളുകളിൽ നല്ല ഇൻസ്ട്രക്ടർമാർ വേണം. ശ്രീ ആര്യാടൻ പറഞ്ഞു നമ്മളൊരു ഡ്രൈവർമാർക്ക് വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എടപ്പാളിൽ തുടങ്ങാൻ പോകുന്നു. സ്വാഗതാർഹമായ കാര്യമാണ്. അത് ഡ്രൈവർമാർക്ക് വേണ്ടി മാത്രം പോരാ, ഡ്രൈവിംഗ് പഠിക്കുന്ന എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകളും യോഗ്യമായ രീതിയിൽ നിയമാനുസൃതമായിട്ടുള്ള സൗകര്യങ്ങൾ അവർക്ക് ഉണ്ടോ? സിഗ്നൽ കാണിക്കാനുള്ള സൗകര്യം ഉണ്ടോ? നല്ല ഇൻസ്ട്രക്ടർമാരുണ്ടോ? ഇതൊക്കെ നേരെ ചൊവ്വേ പഠിപ്പിക്കുന്നുണ്ടോ? ആ വക കാര്യങ്ങളെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ്. ഒരു അപകടം ഉണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, റോഡിന്റെ ഘടന; രണ്ട്, വാഹനത്തിന്റെ മത്സര ഓട്ടം; മൂന്ന്, ഡ്രൈവർമാര്; നാല്, പബ്ലിക് തന്നെ. മലപ്പുറത്തൊക്കെ വളരെ മെല്ലെ പോകുന്ന ഒരു ബസ്സിൽ ആരും കയറിയിരിക്കാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ട്. യാത്രക്കാർ സാധാരണ പറയും ഈ പാട്ട വണ്ടിയിൽ എങ്ങനെ പോവാ, അതുകൊണ്ട് വളരെ വേഗം പോണ വണ്ടി പോണമെന്ന്. അങ്ങനെ ഒരു കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ് ജനങ്ങളുടെ യാത്രക്കാരുടെ ഭാഗത്തുനിന്നുണ്ട്. മറ്റൊരു പ്രശ്നം, പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റും. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ആവശ്യത്തിന് കാണൂല. മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റിലും ഫീൽഡ് സ്റ്റാഫ് കുറവാണ്. എല്ലാ ദിവസവും റോഡിന്റെ സൈഡിൽ നിന്ന് പരിശോധന നടത്തുകയും വേഗത വല്ലതും കണ്ടാൽ ഉടനെ ഓൺ ദ സ്പോട്ട് ഫൈനിടുകയൊക്കെ ചെയ്യണം. ഇവിടെ ഇപ്പം നിലവിലുള്ള നിയമം ഇന്ത്യൻ പീനൽ കോഡിലെ 337 അതിവേഗതയിലും ഉദാസീനതയിലും വണ്ടി ഓട്ടിയാലുള്ളത്. ചെറിയ പരിക്കേൽപ്പിച്ചാൽ 337, പരിക്ക് കുറച്ചും കൂടി കൂടിയാൽ 338, അത് കഴിഞ്ഞ് മരണം വന്നാൽ 304A അല്ലെങ്കിൽ 304 ഈ വകുപ്പേ ഉള്ളൂ. ആ വകുപ്പനുസരിച്ചുള്ള ശിക്ഷകൾ വർദ്ധിപ്പിക്കണം. മോട്ടോർ വെഹിക്കിൾസ് ആക്ട് അമെൻഡ് ചെയ്യണം. പോലീസ് ആക്ട് അമെൻഡ് ചെയ്യണം. ഇന്ത്യൻ പീനൽ കോഡില് ഇതുമായി ബന്ധപ്പെട്ട് റെലവൻറ്റ് സെക്ഷനിൽ മാറ്റം വരുത്തണം. അതുപോലെ ട്രാഫിക് റൂൾ എല്ലാ ദിവസവും ഇംപ്ലിമെൻ്റ് ചെയ്യണം. നിയമം ഉള്ള നിയമം തന്നെ മര്യാദക്ക് നടപ്പിലാക്കിയ ഒരുപാട് മാറ്റങ്ങൾ വരും. ഇവിടെ നടപ്പിലാക്കാനാണ് ബുദ്ധിമുട്ട്. നടപ്പിലാക്കുന്നത് വളരെ കുറവാണ്. നേതാക്കളിലേക്ക് തിരിച്ചു വരാം. ഗതാഗത വിദഗ്ധനായ ഉപേന്ദ്രനാരായണൻ നമ്മളോടൊപ്പം ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ശ്രീ ഉപേന്ദ്രനാരായണൻ, ഈ വെട്ടത്തൂർ പെരിന്തൽമണ്ണ എന്ന് പറയുന്ന റോഡ് സാമാന്യം നല്ല റോഡാണ്. റോഡിൻ്റെ തകരാറിനെ എന്തായാലും പഴി പറയാൻ കഴിയില്ല. ഇവിടെ പ്രകടമായി നമുക്കറിയാവുന്നത് ഡ്രൈവറുടെ അശ്രദ്ധ, അതോടൊപ്പം വാഹനത്തിൻ്റെ ശോചനീയമായ അവസ്ഥ, ഇത് രണ്ടും ചേർന്നാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. പ്രാഥമിക നിഗമനത്തിൽ തന്നെ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയല്ലേ ഇത്തരം വാഹനങ്ങൾ നിരത്തിലിറങ്ങാനും ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാനും കാരണമാകുന്നത്? അതെ, നമ്മുടെ ഈ പൊതുഗതാഗത സംവിധാനത്തിൽ ബസ്സുകളുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ 85-90% വാഹനങ്ങളും റോഡ് വർത്തിയല്ല, അതായത് പൊതുനിരത്തിലൂടെ സുരക്ഷിതമായി ഓടാനുള്ള അവസ്ഥയിലല്ല ഓടുന്നത്. അപ്പോൾ ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കർശനമായ നിയമം നടപ്പിലാക്കുന്ന ഒരു രീതി വന്നാൽ മാത്രമേ ബസ് ഉടമ പുതിയ ടയർ വാങ്ങിക്കൊടുക്കുള്ളൂ, ഡ്രൈവർ നിയമാനുസൃതമായി മര്യാദയ്ക്ക് ഓടിക്കുള്ളൂ. കാര്യം ഡ്രൈവർ ചിന്തിക്കേണ്ടത് ഇത് പിന്നിൽ അദ്ദേഹത്തിലൂടെ യാത്ര ചെയ്യുന്നത് മനുഷ്യരാണ്, അവരെ ബലിക്ക് കൊടുക്കാനല്ലല്ലോ. ഇപ്പോൾ ഈ ദുരവസ്ഥയിൽ ഡ്രൈവർ പോലും മരിച്ചുപോയി. പിന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനും പോലീസിനൊക്കെ ചെയ്യാവുന്നത് ME 184 നമ്പർ സെക്ഷനുണ്ട്, റെക്ലസ് ഡ്രൈവിംഗ്. എത്ര റെക്ലസ് ഡ്രൈവിംഗ് ഒരു SI അവിടെ ബുക്ക് ചെയ്യുന്നുണ്ട്? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യം കൊണ്ട് നിയമം ശക്തമായി നടപ്പിലാക്കാനുള്ള അവസ്ഥ ഈ മലപ്പുറം ജില്ലയിൽ ഉണ്ടോ എന്നുള്ളതാണ് കാര്യം. ഞാൻ പലപ്പോഴും രണ്ട് പ്രധാന കാര്യങ്ങൾ, ഒന്ന്, താങ്കൾ സൂചിപ്പിച്ച പോലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസുകാരും ഗതാഗത പരിശോധന നടത്തുന്ന സമയത്ത് അവരുടെ മുൻഗണനാക്രമത്തിൽ ഒരു സ്വകാര്യ ബസ് എപ്പോഴാണ് വരുന്നത്? ഇരുചക്ര വാഹനത്തിൽ പോകുന്നവർ ഹെൽമെറ്റ് ധരിച്ചിട്ടില്ലെങ്കിൽ വഴിയിൽ ഓടിച്ചിട്ട് പിഴ ഈടാക്കുന്നുണ്ട്, അതിനെ കുറച്ച് കാണണ്ട. പക്ഷേ അതോടൊപ്പം മണൽ ലോറികൾ പിടിക്കാനും പോലീസിലെയും ഗതാഗത വകുപ്പിലെയും നല്ലൊരു ശതമാനം ഉദ്യോഗസ്ഥർ പോകുന്നു. എക്സൈസ് വകുപ്പിൻ്റെ കുറച്ച് ജോലികൾ പോലീസുകാർ ചെയ്യുന്നു. ഇത്രയും അധികം ആൾക്കാരെ കൊണ്ടുപോകുന്ന ഒരു വലിയ മേഖലയായ 15,000-ത്തോളം സ്വകാര്യ ബസ് വരുമെന്ന് മനസ്സിലാക്കുന്നു. ഇതിനെ പരിശോധിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പോലീസുകാരുടെയും മുൻഗണനാക്രമത്തിൽ വരുന്ന കാര്യമാണോ ഇപ്പോൾ സംസ്ഥാനത്ത്? ആകേണ്ടതാണ്. കാര്യം ഇത്രത്തോളം റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സംസ്ഥാനം, 4,000-ൽ പരം റോഡ് അപകട മരണങ്ങൾ പ്രതിവർഷം റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനമാണ്. അപ്പോൾ മനുഷ്യജീവന് വില കൽപ്പിച്ചുകൊണ്ടുള്ള പ്രവൃത്തികളായിരിക്കണം ചെയ്യേണ്ടത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ മണൽ ലോറികളും മറ്റും മറ്റും എന്ന് വെച്ചാൽ അവരുടെ പിന്തുണകളൊക്കെ നമുക്കറിയാവുന്നതാണ്. ആ രീതിയിലേക്കല്ല എനിക്ക് താങ്കളോട് പറയാനുള്ളത്.
ദേവി ചെയ്ത് മനുഷ്യജീവന് വില കൽപ്പിക്കാനുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങണം. റോഡ് വർത്തി അല്ലാത്ത ഒരു ബസ്, ഇപ്പോൾ ഈ ബസ് അപകടത്തിൽപ്പെട്ട ബസ് നമ്മൾ കണ്ടല്ലോ, അതിൻ്റെ ഏതെങ്കിലും ഒരു ടയറ് പൊതുനിരത്തിൽ ഓടാനുള്ള അവസ്ഥയിലാണോ? അതേമാതിരി പോകുന്ന റോഡിലെ മറ്റ് ബസ്സുകൾ, മറ്റ് ലോറികൾ എല്ലാം തന്നെ ഏതെങ്കിലും ജീവൻ എടുക്കാവുന്ന രീതിയിലാണ് പോകുന്നത്. മിനിമം യോഗ്യതയൊക്കെ വേണ്ടേ? അപ്പോൾ ഇത് ചെക്ക് ചെയ്യാനുള്ള ഒരു തണ്ടേടം ഉദ്യോഗസ്ഥന്മാർക്കുണ്ടാകുന്നില്ല. കാരണം ട്രാഫിക് സംവിധാനങ്ങൾ മുഴുവൻ പോലീസുകാരൻ മൂത്ത് എസ് ഐ ആയ ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പോൾ അവരെ കൊണ്ട് ഡയറക്റ്റ് എസ് ഐ ആണെങ്കിൽ ശക്തമായ നടപടിയെടുക്കും. ഞാൻ എന്താ ആവശ്യപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ ആകെ രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ എണ്ണത്തിൽ 60-62% മോട്ടോർ വാഹന അപകട കേസുകളാണ്. അതുകൊണ്ട് സർക്കാർ അതിനൊരു മുൻഗണന കൊടുക്കുകയും ഡയറക്റ്റ് എസ് ഐമാരെ നിയമിക്കുകയും വേണം. പിന്നെ സംസ്ഥാനത്ത് റോഡ് സുരക്ഷാ കമ്മീഷണർ ഇല്ല, ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷനാണ് ആ ചുമതല വഹിക്കുന്നത്. ട്രാഫിക് ഐ ജി ഉണ്ട്, അദ്ദേഹത്തിന് യാതൊരുവിധ പോലീസ് സംവിധാനങ്ങളോ സ്റ്റേഷനുകളോ ഇല്ല. ട്രാഫിക് യൂണിറ്റുകളാണുള്ളത്. അവിടെ എന്താ നടക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിക്കും ബഹുമാനപ്പെട്ട എം എൽ എക്കും ഒക്കെ അറിയാം. കാര്യം മറ്റു രാജ്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളും ഉള്ള പോലെ ഗതാഗത സുരക്ഷയ്ക്ക് അതിശക്തമായ നിലവിലുള്ള നിയമങ്ങൾ മതിയാകും. നടപ്പിലാക്കാനുള്ള ഒരു ക്ഷമത ഉണ്ടാകണം. ഇത്തരം രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ബസ് ഉടമകൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നുണ്ട്. ഒന്ന്, നേരത്തെ ഉപേന്ദ്രനാരായണൻ അടക്കം സൂചിപ്പിച്ചതുപോലെ ഈ ബസ്സിൻ്റെ 6 ചക്രങ്ങൾ ഈ രീതിയിലാകണമെങ്കിൽ ഇത് വഴിയിൽ പൊട്ടി വീഴുന്നതുവരെ ഓടട്ടെ, അതുവരെയുള്ള ലാഭം പോക്കറ്റിൽ വീഴാം എന്ന ഒരു ബസ് ഉടമയുടെ ചിന്താഗതിയാവാം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ആര്യാടൻ മുഹമ്മദ് അടക്കം സൂചിപ്പിച്ചതുപോലെ മലപ്പുറം ജില്ലയിൽ മാത്രം, കോഴിക്കോട് ജില്ലയിൽ ചിലയിടത്തും ഓടിക്കിട്ടുന്ന വരുമാനത്തിനനുസരിച്ചുള്ള കമ്മീഷൻ ജീവനക്കാരെ ബസ്സിൽ നിയമിക്കുമ്പോൾ അവർക്ക് യഥേഷ്ടം ഓടി പണമുണ്ടാക്കാനുള്ളൊരവസരം ബസ് ഉടമകൾ തന്നെ നൽകുകയാണ്. ഇത് രണ്ടും അപകടത്തിലേക്ക് വഴിവെക്കുന്ന കാര്യങ്ങളിലെ എങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റും? അല്ല, ഇതിൽ നിന്ന് ഞങ്ങൾ ഒഴിഞ്ഞു മാറാനൊന്നും ഉദ്ദേശിച്ച, ഞങ്ങളും ഈ അപകടങ്ങൾ ഒഴിവാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. ഇവിടെ കളക്ഷൻ പെട്ടിട്ട കാര്യം പറഞ്ഞു, മലപ്പുറം ജില്ലയിലെ പ്രത്യേക സാഹചര്യത്തിൽ അവിടെ ഏറ്റവും കൂടുതൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ചെറിയ ബസ്സുകളാണ്. ചെറിയ ബസ്സുകളെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഫെയർ വേജസ് കൊടുത്ത് അതിൽ ഫെയർ വേജസ് ചെറിയ ബസ്സിന് ഒരു റേറ്റ്, വലിയ ബസ്സിന് വേറൊരു റേറ്റ് ഒന്നും സർക്കാർ നിശ്ചയിച്ചിട്ടില്ല. അപ്പൊ ചെറിയ ബസ്സുകളാവുമ്പോൾ ഈ ഫെയർ വേജസ് കൊടുത്താൽ ഇന്നത്തെ ഫെയർ വേജ് സാഹചര്യത്തിൽ ചെറിയ ബസ്സുകളിൽ ഓടാൻ, ചെറിയ ബസ്സുകൾക്ക് ഫെയർ വേജസ് കൊടുക്കാൻ ഉടമയ്ക്ക് കഴിയാത്തൊരു സാഹചര്യം വരും. അപ്പൊ അതുകൊണ്ടൊരു കളക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കാര്യം അവിടെ നടപ്പിലാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അതിന് അതിനോട് ആ നടപടിയോട് ഞാൻ യോജിക്കുന്നു എന്ന് അർത്ഥമില്ല. കളക്ഷൻ ബർത്ത സമ്പ്രദായം മാറ്റേണ്ടത് അത്യന്താപേക്ഷിതമാണ്, ഞാൻ ആ കാര്യത്തിൽ യോജിപ്പിക്കുന്നു. പിന്നെ ഗോപിനാഥ്, കളക്ഷൻ ബർത്ത സമ്പ്രദായത്തിന് കാരണമായി പറയുന്നത് ചെറിയ ബസ്സുകളാണെന്ന് പറയുന്നു. എങ്ങനെയാണ് ഈ ചെറിയ ബസ്സുകൾ മത്സര രംഗത്തേക്ക് വരുന്നത്? വലിയ ബസ് നഷ്ടമാണെന്ന് പറയുമ്പോൾ, നേരത്തെ ഉപേന്ദ്രനാരായണൻ സൂചിപ്പിച്ചതുപോലെ 20-25 പേരെ കയറ്റാവുന്ന ഒരു ബസ്സിൽ വലിയ ബസ്സിനെ അപേക്ഷിച്ച് ആ ബസ്സിൻ്റെ ഭാരം കുറവായിരിക്കും, ആ ബസ്സിന് നിരത്തിലൂടെ പോകുമ്പോഴുള്ള സുരക്ഷാ സംവിധാനങ്ങൾ കുറവായിരിക്കും. വലിയ ബസ്സിൽ ആൾക്കാരെ തിരികെ കയറ്റുന്നത് പോലെ തന്നെ ചെറിയ ബസ്സിൽ തിരികെ കയറ്റുന്നതിലെ നിയമലംഘനം കൂടിയുണ്ട്. അല്ല, ഇന്നത്തെ അപകടത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടി വായിക്കേണ്ടത്, ഇന്ന് ബസ്സിൽ കയറിയിട്ടുള്ള 43 കുട്ടി ആളുകളിൽ ഏതാണ്ട് 28 കുട്ടികളായിരുന്നു എന്നാണ് ഞാൻ, സ്വകാര്യ ബസ്സിൽ കയറുന്ന യാത്രക്കാരിൽ ഭൂരിപക്ഷം കുട്ടികളാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. ഇന്നതിൽ കയറിയ വിദ്യാർത്ഥികളാണ് 28 കുട്ടികൾ കയറിയത്. അവിടെ കുട്ടികളെ കയറ്റുന്ന കാര്യത്തിൽ പോലീസുകാരും അതുമാതിരി ആ നാട്ടിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ഉൾപ്പെടെ അവിടുത്തെ ലോഡിംഗ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ബസ്സുകൾ നിർത്തി നിർത്തി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം വിട്ട സമയത്ത് ഒരു ബസ് ചെന്ന അതിലെ മുഴുവൻ കുട്ടികളെയും ഒരു ബസ്സിൽ അടിച്ചു കയറ്റുന്ന ഒരു നടപടി നമ്മൾ കുറെ കാലങ്ങളായിട്ട് കാണാറുണ്ട്. അപ്പൊ 23 ബസ്സിൽ ഈ കുട്ടികളായത് നാട്ടുകാർ നിർബന്ധിച്ച് കയറ്റുന്നു എന്ന് പറയുമ്പോൾ, ഇത് മുതിർന്നവരാണെങ്കിൽ ബസ്സുകാർ ആരെങ്കിലും കയറണ്ട, 23 പേർക്കേ പെർമിറ്റ് ഉള്ളൂ, നിങ്ങൾ റോഡിൽ നിന്നോളൂ എന്ന് പറയുമോ? അല്ല, ഞങ്ങൾ അങ്ങനെ അവർ അങ്ങനെ ഇല്ലല്ലോ. അതിനുള്ള യാത്രക്കാരൊന്നും ഇന്ന് ബസ്സുകളിൽ കയറാനില്ല. അങ്ങനെ കൂടുതൽ യാത്രക്കാരൊന്നും ഇന്ന് ഓവർലോഡ് ഒരു ബസ്സും ഇന്ന് കേരളത്തിൽ യാത്രക്കാരെ സാധാരണ യാത്രക്കാരുമായി ഓവർലോഡ് ഓടുന്ന ഒരു ബസ്സും ഇന്ന് കേരളത്തിലില്ല. KSRTC അവർ നാഷണലൈസ് റൂട്ടുകളിൽ അങ്ങനെ ഓടുന്നുണ്ടാവാം, സ്വകാര്യ ബസ്സുകളോടൊന്നും ഒരു റൂട്ടിലും അവർ യാത്രക്കാരെ കയറ്റുന്നില്ല. ഞങ്ങൾ കയറ്റുന്ന 50 യാത്രക്കാർ മുഴുവൻ വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ നേരത്തെ മുഖവന്നെ ആര്യാടൻ മുഹമ്മദ് സാറും ശ്രീ കെ എൻ കാതറും ഒക്കെ പറഞ്ഞുകൊണ്ട് ശ്രദ്ധിക്കണം, എന്തുകൊണ്ട് മലപ്പുറം ജില്ലയിൽ KSRTC ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ നൽകുന്നില്ല? ആവശ്യത്തിന് KSRTC ബസ്സുകൾ. ഗോപിനാഥ്, ഇതെല്ലാം പറയുമ്പോഴും ആരെങ്കിലും നിർബന്ധിച്ച് ഒരാളോട് സ്വകാര്യ ബസ് സർവീസ് നടത്താൻ നിർബന്ധിക്കുന്നതല്ല. സർക്കാർ മോട്ടോർ വാഹന വകുപ്പ് നിഷേധിക്കുമ്പോൾ കോടതിയിൽ പോയി പെർമിറ്റ് വാങ്ങി ചെറിയ ബസ്
ജീവനക്കാർക്ക് വരുമാനത്തിന് ആനുപാതികമായി കമ്മീഷൻ നൽകി ബസ് ഉടമകൾ തന്നെ നിരത്തിലിറക്കി മത്സരിക്കുകയാണ്, ഓടിക്കുകയാണ്. അത് ലാഭം കിട്ടാനല്ല എന്നുണ്ടെങ്കിൽ പുണ്യം നേടാൻ വേണ്ടിയാണോ ഇത് ചെയ്യുന്നത്? അല്ല, അതിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. ഇവിടുത്തെ ആർ ടി ഓഫീസിൽ നിയന്ത്രിക്കുന്ന തല്ലാളന്മാരും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ചില വക്കീലന്മാരും കൂടി ചില ലോബികൾ പെർമിറ്റുകൾ ഉണ്ടാക്കി കച്ചവടം ചെയ്യുന്ന ആളുകളാണ് പുതിയ പെർമിറ്റുകളുമായിട്ട് രംഗത്ത് വരുന്നത്. കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾ മുഴുവൻ നഷ്ടത്തിലാണെന്ന് പറയുമ്പോൾ ബസ് ഇറക്കാനുള്ള മത്സരം സ്വകാര്യ ബസ് ഉടമകളിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല. അത് തമ്മിലുള്ള പൊരുത്തക്കേട് മാത്രമാണ് ചൂണ്ടിക്കാട്ടിയത്. രണ്ടാമത് ഞാൻ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യം, മലപ്പുറം ജില്ലയിൽ നിലനിൽക്കുന്ന ഈ അവസ്ഥ അത് മാറണമെന്ന് താങ്കൾ പറഞ്ഞു. എങ്ങനെയാണ് മലപ്പുറം കോഴിക്കോട് മേഖലയിൽ സ്വകാര്യ വാഹനങ്ങൾ ഇത്രയധികം മത്സരിക്കുന്ന സ്ഥലത്ത് ഈ വ്യവസ്ഥിതി ഇപ്പോഴും നിൽക്കുന്നത്? നിങ്ങൾ പാലക്കാട് തൃശ്ശൂർ അടക്കം ജില്ലകളിൽ നിലനിൽക്കുന്നില്ല, ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലെങ്കിലും ആ സ്ഥിതി മാറ്റാനുള്ള മുൻകൈ നിങ്ങളുടെ സംഘടന എടുക്കുമോ? തീർച്ചയായിട്ടും ഞങ്ങൾ ഈ കാര്യം കൂടി ചർച്ച ചെയ്യുന്നുണ്ട്. ഈ കളക്ഷൻ ബദ്ധ സമ്പ്രദായം മലപ്പുറത്ത് മാറ്റാൻ മലപ്പുറത്ത് ബസ് ഉടമ സംഘടനാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുമായി ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അവരെ ഇത് എന്ന് അംഗീകരിക്കുകയാണ്. ഇനി ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് അവർ ഡിസ്കസ് ചെയ്തപ്പോൾ കളക്ഷൻ ബദ്ധ സമ്പ്രദായത്തിൽ മാറ്റം വരുത്തണമെന്ന് തന്നെയാണ് അവരുടെ അഭിപ്രായം. ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം ഈ കാര്യത്തിൽ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഗവൺമെന്റ് അപകടം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് എടുക്കുന്ന നടപടികൾ ഇന്ന് പലപ്പോഴും ഇവിടെ സ്പീഡ് ഗവർണറിന്റെ കാര്യം ഇവിടെ പലരും പറഞ്ഞു. സ്പീഡ് ഗവർണർ ഇവിടെ സർക്കാർ 6-7 കൊല്ലം കാലം മുമ്പ് സർക്കാർ ഒരു ലിസ്റ്റർ അടിച്ചു തന്ന് ഈ 6-7 കമ്പനിക്കാരുടെ സ്പീഡ് ഗവർണർ മാത്രമേ നിങ്ങൾ വാങ്ങാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ ഗവൺമെന്റ് ഇന്ന് ഈ 6-7 കമ്പനിക്കാരും ഇന്ന് ഈ സംസ്ഥാനത്തില്ല. അന്ന് തന്ന ഒരു സ്പീഡ് ഗവർണറും ഇന്ന് വർക്ക് ചെയ്യുന്നില്ല. ആ സ്പീഡ് മെക്കാനിക്കൽ ആയിട്ട് ഓടുന്ന ബസിന്റെ അകത്ത് ഇലക്ട്രോണിക് ആയ ഒരു സ്പീഡ് ഗവർണർ വെച്ചുകൊണ്ട് അപകടം നിയന്ത്രിക്കാൻ സർക്കാർ നടത്തിയ ശ്രമം 16,000 രൂപ വില വരുന്ന സ്പീഡ് ഗവർണർ. ഗോപിനാഥ്, എന്തുകൊണ്ടാണ് സ്പീഡ് ഗവർണർ എന്നുള്ള ഒരു ഒരു സാങ്കേതിക സംവിധാനം ബസിൽ നിർബന്ധിക്കേണ്ടി വരുന്നത്? സ്വന്തമായിട്ട് നിയന്ത്രണം പാലിക്കാത്തതുകൊണ്ടാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അനുസരിച്ച് 40-42 കിലോമീറ്റർ ഒരു മണിക്കൂറിൽ, അതിനപ്പുറത്തേക്ക് വേഗത ഒരു ബസും എടുക്കേണ്ട കാര്യമില്ല. ദീർഘദൂര സർവീസുകൾ പോലും സ്വകാര്യ ബസ്സിന് പെർമിറ്റ് നൽകുന്നതിൽ ഒരു സ്ഥലത്ത് 1 മിനിറ്റോ 1.5 മിനിറ്റോ സ്റ്റോപ്പ് അനുവദിക്കുന്നിടത്ത് 10-15 മിനിറ്റ് അവിടെ തന്നെ ബസ് പിടിച്ചിടുക, മറ്റു ബസ്സിന്റെ മുമ്പിൽ കയറുക, മത്സരിച്ച ആളെ കയറ്റുക, എന്നിട്ട് സ്പീഡ് ഗവർണർ കമ്പനി നിശ്ചയിച്ച കമ്പനികൾ കിട്ടാനില്ല അല്ലെങ്കിൽ അതിന് ചെലവ് കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ട് പഴി പറയുമ്പോൾ സ്വന്തമായി പാലിക്കേണ്ട നിയന്ത്രണങ്ങളും നിബന്ധനകളും നിയമവും അനുസരിക്കുന്നില്ല എന്ന് സമ്മതിക്കണം. അല്ല, നമ്മുടെ നാട്ടിലെ റോഡുകളിലുള്ള വാഹനങ്ങളുടെ ബാഹുല്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇവിടെ എവിടെയാണ് 50 കിലോമീറ്റർ അധികം വേഗതയിൽ ബസ് ഓടിക്കാൻ സാധിക്കുന്ന ഒരു റോഡ് ഇന്ന് കേരളത്തിൽ എവിടെയാണുള്ളത് നിങ്ങൾ കാണിച്ചു തരണം. 151 കിലോമീറ്റർ വേഗത്തിൽ കേരളത്തിലെ ദേശീയപാതയിലൂടെ ബസ് കടന്നുപോയത് മോട്ടോർ വാഹന വകുപ്പിന്റെ തന്നെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. അല്ല, ഒറ്റപ്പെട്ട സംഭവങ്ങളും അതിനെതിരെ കർശനമായ നടപടികൾ. ഞാൻ തിരിച്ചു വരാം. ശ്രീ ഉപേന്ദ്ര നാരായണൻ, താങ്കൾ ഈ കാര്യത്തിൽ ഒരു വിദഗ്ധനോടെയാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. വേഗപ്പൂട്ട് നടപ്പാക്കി, പെർമിറ്റിന്റെ സമയം ക്രമീകരിച്ചു കൊടുത്തു, എന്ത് കാര്യം? തോന്നുന്ന സമയത്ത് ഓരോ സ്ഥലത്തും ബസ് കൂടുതൽ സമയം നിർത്തിയിടുക, ബസ്സുകൾ തമ്മിൽ മത്സരിച്ച് ആളെ കയറ്റാൻ ശ്രമിക്കുക, അതിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന അപകടങ്ങൾ 1-2 ദിവസം ഒരു നിയന്ത്രണം പാലിക്കുക, ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത്? അതായത് എല്ലാം നമ്മുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് മാറണം, സർക്കാരിൻ്റെ ഉത്തരവാദിത്തമായിട്ട് മാറണം, ബസ് ഉടമകളുടെ ഉത്തരവാദിത്തമായിട്ട് മാറണം, ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തമായിട്ട് മാറണം, ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവാദിത്തമായിട്ട്. എങ്കിൽ മാത്രമേ റോഡ് സുരക്ഷയാകുള്ളൂ. ഇത് മലപ്പുറം ജില്ലയെ ഫോക്കസ് ചെയ്ത് ഞാൻ പറയുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ റോഡ് സുരക്ഷ വേണ്ടത്. കാര്യം അവിടുത്തെ റോഡ് ടെറൈൻ ഡിമാൻഡ്സ് ബെറ്റർ ടയർ, നല്ല റോഡ്, നല്ല കണ്ടീഷനുള്ള റോഡുകൾ, വാഹനങ്ങൾ, നല്ല ഡിസിപ്ലിനുള്ള ഡ്രൈവർമാർ, ഇതെല്ലാം വേണ്ട ഒരു ജില്ലയാണ് മലപ്പുറം. അല്ലെങ്കിൽ ഈ താനൂരും ഈ ഇന്നത്തെ അപകടം തേലക്കാട് അപകടന്മാരും ഉള്ളതൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കാനുള്ള സാഹചര്യം മലപ്പുറം ജില്ലയിൽ കൂടുതലാണ്. കാര്യം റോഡ് ടെറൈൻ വളരെ ഡിഫിക്കൽട്ടാണ് അവിടെ. അപ്പോൾ നല്ല കട്ടയുള്ള ടയർ വേണം, നല്ല ഡ്രൈവർ വേണം, ഇതെല്ലാം നിയമം പരിപാലിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള നല്ല ഉദ്യോഗസ്ഥന്മാർ വേണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാതൃകാപരമായി മലപ്പുറത്തെ ജനതയെ രക്ഷിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ ചർച്ചകൾ നീണ്ടുപോകും, അപകടങ്ങൾ നീണ്ടുപോകും. സ്പീഡ് ഗവർണർ എന്തിനാണ് താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. കാര്യം സ്പീഡ് ഗവർണർ ഇല്ലാതെ തന്നെ ബസ്സിന് ഡ്രൈവർ ഉത്തരവാദിയാണെങ്കിൽ, കാര്യം അതാണ് ഞാൻ പറഞ്ഞത്, ഡ്രൈവർ ഡിസിപ്ലിൻഡ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഉണ്ടാകണം. അതേമാതിരി ഉദ്യോഗസ്ഥന്മാർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടാകണം. ഇത്തരം ഓടിത്തേഞ്ഞ ടയർ, മുട്ടയായ ടയർ ഓടിക്കുന്ന വാഹനം തടയാം, അതിനുള്ള നോട്ടീസ് കൊടുക്കാം, അല്ലെ പിഴ ഈടാക്കാം. റെക്ലെസ്സായി ഓടിക്കുന്ന ഡ്രൈവർക്ക് 184 അനുസരിച്ച് ബുക്ക് ചെയ്യാം, പെറ്റി കേസ് ചാർജ് ചെയ്യാം. ഇതിനെല്ലാം അവർക്ക് അർഹതയുണ്ട്, അവർക്ക് അധികാരമുണ്ട്. ഈ അധികാരം വിനിയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ അല്ലെ പൊതുപ്രവർത്തകരെല്ലാം തന്നെ
മോട്ടോർ വാഹന അപകട കേസുകളിൽ വാദിയെ പ്രതിയാക്കുന്നു, അല്ലെങ്കിൽ അതിനെ ലഘൂകരിക്കുന്നു. ഇതൊക്കെയാണ് റോഡ് അപകടങ്ങൾ പെരുകാനുള്ള പ്രധാന കാരണമായിട്ട് ഞാൻ കാണുന്നത്. കെ എൻ ഖാദർ, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഒരു റൂട്ടിലേക്ക് ഒരു ബസ് കൂടി ആവശ്യമുണ്ടോ? അവിടെ എത്രമാത്രം പാസഞ്ചർ കപ്പാസിറ്റി ഉണ്ട്, അതനുസരിച്ച് മാത്രം പെർമിറ്റ് നൽകുക. ഇത്തരത്തിൽ ശാസ്ത്രീയ പഠനമില്ല. ഇനി ഗതാഗത വകുപ്പ് അങ്ങനെ ഒരു നിബന്ധന എടുത്താൽ തന്നെ ഇപ്പോഴത്തെ നിയമവ്യവസ്ഥയിൽ കോടതിയിൽ നിന്ന് നിസ്സാരമായിട്ട് ഏതൊരാൾക്കും പെർമിറ്റ് നിഷേധിക്കാതെ നൽകിയേ പറ്റൂ. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ കുറച്ചുകൂടി ഒരു ശാസ്ത്രീയ വീക്ഷണത്തിന് സഹായകമാകുന്ന തരത്തിലുള്ള നിയമനിർമ്മാണമോ നിയമപരിരക്ഷയോ ഒക്കെ വേണ്ടേ? ഒപ്പം അത് വളരെ ഫലപ്രദമായി നടപ്പാക്കാനുള്ള ഇച്ഛാശക്തിയും. അത് വളരെ ശരിയായിട്ടുള്ള ഒരു നിഗമനമാണ്, യാതൊരു സംശയവുമില്ല. നേരത്തെ ഏതെല്ലാം റൂട്ടിലാണ് വെർജിൻ റൂട്ടും അതുപോലെ ഒരു റൂട്ടിലെ കപ്പാസിറ്റി ഒക്കെ നോക്കിയിട്ടാണ് പെർമിറ്റ് കൊടുത്തിരുന്നത്, അങ്ങനെ തന്നെയാണ് പെർമിറ്റ് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ബസ് ഉടമസ്ഥ സംഘത്തിൻ്റെ നേതാവ് ശ്രീ ഗോപിനാഥ് പറഞ്ഞത് ഒരു സ്ഥലത്തും ഓവർലോഡ് ഇല്ല എന്നല്ലേ. എല്ലാ ബസ്സുകളിലും ഓവർലോഡ് ഉണ്ട്, ഒരു സ്ഥലത്തും ആൾ കുറവില്ല. അമിത വേഗതയും അശ്രദ്ധയും തന്നെയാണ് ആപത്തുണ്ടാക്കുന്നത്. വേറൊരു പ്രശ്നം, ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ്സുകൾ കോഴിക്കോട് നിന്നും മലപ്പുറത്ത് നിന്നൊക്കെ വയനാട്ടിലേക്ക് ചുരം കയറി പോകുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾ കണ്ടിട്ടുണ്ടോ? നല്ല ഫുൾ ലോഡായിരിക്കും, നല്ല ഒന്നാം തരം ഡ്രൈവർമാരാണ്. അത്ഭുതം തോന്നും നമുക്ക്, ആ ചുരങ്ങളൊക്കെ കയറി പോകുന്ന, ഒരു പ്രയാസമില്ലാതെ ഒരു അപകടം വരുത്താതെ മാതൃകാപരമായി വണ്ടി ഓടിക്കുന്ന കെ എസ് ആർ ടി സി ഡ്രൈവർമാരുണ്ട്. അതേ തോതിൽ ആളെ കയറ്റിയിട്ട് പ്രൈവറ്റ് ബസ് പോകുമ്പോൾ എന്താണ് അധികം അപകടം ഉണ്ടാകാൻ കാരണം? കമ്പാരിറ്റീവ്ലി അവരുടെ അശ്രദ്ധ തന്നെയാണ്, ഓവർലോഡ് തന്നെയാണ്. പിന്നെ അതുപോലെ സമയത്തിന്റെ പ്രശ്നമുണ്ട്. ഇപ്പൊ കോഴിക്കോട് നിന്ന് മലപ്പുറത്തേക്ക് ഒരു ബസ് വരികയാണെങ്കിൽ 50 കിലോമീറ്റർ വണ്ടി ഓടാൻ എത്ര സമയം വേണം? എല്ലാവർക്കും ആ നിശ്ചിത സമയം മാത്രം അനുവദിക്കണം. അതിന് യാതൊരു സമയം നൽകാതെ ഈ ടൈമിംഗ് കോൺഫറൻസ് എന്നൊക്കെ പറഞ്ഞാൽ ബസ് ഉടമകളും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും തമ്മിലുള്ള ഒരു അടിപിടിയും ഒരു ബഹളുമാണ്. ഒരുപാട് ബസ്സുകൾ ഓടാൻ ഇടവേള ഇല്ലാതെ ഒരേ റൂട്ടിൽ അനുവദിക്കുകയാണ്. അങ്ങനെ അത്രയധികം ബസ്സുകൾ അനുവദിക്കേണ്ട കാര്യമില്ല, മത്സരിച്ച് ഓടാനുള്ള പ്രോത്സാഹനം കൊടുക്കരുത്. ശ്രീ ഉപേന്ദ്രനാരായണൻ പറഞ്ഞ വളരെ കറക്റ്റായിട്ടുള്ള സംഗതിയാണ്, ഞാനും അത് ചൂണ്ടിക്കാണിച്ചു. ഇംപ്ലിമെന്റേഷനാണ് പ്രധാന പ്രശ്നം. ഈ നിയമങ്ങൾ തന്നെ മര്യാദക്ക് നടപ്പിലാക്കാൻ വേണ്ടി ഒരു സംവിധാനവും ഇല്ല. അതിന് ഇപ്പൊ റോഡ് സേഫ്റ്റി അതോറിറ്റി ഉണ്ട്. റോഡ് സേഫ്റ്റി അതോറിറ്റി എന്ന് പറഞ്ഞാൽ അതൊക്കെ ദുർബലമാണ്. ഇപ്പൊ ജില്ലാ റോഡ് സേഫ്റ്റി അതോറിറ്റി ഉണ്ട്, ഞങ്ങളെ ജനപ്രതിനിധികളൊന്നും അതിന് വിളിക്കാറില്ല. എല്ലാ പഞ്ചായത്തിലും റോഡ് സുരക്ഷിതത്വത്തിന് ആവശ്യമായ അതോറിറ്റി വേണം. അതുപോലെ ആക്സിഡന്റ് പ്രിവെൻഷന് വേണ്ടി പ്രത്യേക സ്കോഡ് ഗവൺമെന്റ് ഉണ്ടാക്കണം. പരിശോധന സ്ഥിരമായിട്ട് നടക്കണം. ഓൺ ദ സ്പോട്ടിൽ തന്നെ പേടണം, അപ്പം നടപടി എടുക്കണം. ഇപ്പൊ ഒരു റൂട്ടില് സുരേഷ്, നമ്മളിപ്പോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ റൂട്ടിൽ പോകുന്ന സമയത്ത് ബ്ലോക്ക് ആയാലേ നേരെ നേരെയായിട്ട് എല്ലാ വണ്ടികളും 1 കിലോമീറ്റർ നീളത്തിൽ നിർത്തിയിട്ടിരിക്കാന്ന് വിചാരിച്ചോ. ഒരു സ്വകാര്യ ബസ് വരികയാണെങ്കിൽ ആ എല്ലാ വണ്ടികളെയും മറികടന്നിട്ട് അപ്പുറത്തെ ലൈനിൽ നിന്ന് വണ്ടി വരുന്ന ആ റൂട്ടിലൂടെ അവൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഓൺ ദ സ്പോട്ട് പിടിക്കാൻ ആള് വേണ്ടേ? ആ ഓൺ ദ സ്പോട്ടിൽ നടപടി എടുക്കുന്നില്ല. പിന്നെ പെഡസ്ട്രിയൻസ്, യാത്രക്കാരുടെ സ്ഥിതി, അതുപോലെ ടൂ വീലേഴ്സ്, ഓട്ടോറിക്ഷ, ഇതൊക്കെ ഏത് ഭാഗത്തുകൂടി ഓവർടേക്ക് ചെയ്യും, ഏത് ഭാഗത്തുകൂടിയും വരും, ക്രോസ് ആയിട്ട് ഓടും. ഇവിടുത്തെ റോഡ് എന്ന് പറഞ്ഞാൽ യാതൊരു നിയന്ത്രണവും ഇല്ല. ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല, പോലീസിന് റെസ്പോൺസിബിലിറ്റി ഇല്ല, ഒന്നും ആരും ഇംപ്ലിമെന്റ് ചെയ്തില്ല. അങ്ങനെ ഒരു ദൂഷിത വലയമാണ് ഇവിടെ ഉള്ളത്. അതിന് നടപടി സ്വീകരിക്കാൻ ഉപേന്ദ്രനാരായണൻ, അരിയടൻ മുഹമ്മദ് ഒപ്പം ഗോപിനാഥ് ചർച്ചയിൽ പങ്കെടുത്തതിന്. കേരളത്തിലെ ബസ് അപകടങ്ങളുടെ ചരിത്രം കൂടി നോക്കാം. ഇത് ഞെട്ടിക്കുന്നതാണ്. നിരവധി പേർക്കാണ് ബസ് അപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടത്. അമിത വേഗതയാണ് പലപ്പോഴും ബസ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. കേരള ചരിത്രത്തിലെ വലിയ ബസ് അപകടങ്ങളിൽ പലതും നടന്നത് മലപ്പുറം, കോട്ടയം, ഇടുക്കി ജില്ലകളിലായിരുന്നു. ബസ് കൊക്കയിലേക്ക് മറിഞ്ഞും പുഴയിലേക്ക് മറിഞ്ഞും തീപിടിച്ചുമാണ് അപകടങ്ങളേറെയുമുണ്ടായത്. കോട്ടയ്ക്കലിനടുത്ത് പൂക്കിപ്പറമ്പിലാണ് ഏറ്റവും കൂടുതൽ പേരുടെ ജീവൻ അപഹരിച്ച ബസ് അപകടം നടന്നത്. 2001 മാർച്ച് 10 ബസ് കത്തി, 41 പേരാണ് വെന്തു മരിച്ചത്. ബസ് കൊക്കയിലേക്ക് മറിഞ്ഞുള്ള അപകടങ്ങളിലേറെയും ഇടുക്കിയിലാണ് ഉണ്ടായത്. 1979 ജനുവരിയിൽ ചിന്നക്കനാലിൽ ബസ് മറിഞ്ഞ് 35 പേരാണ് മരിച്ചത്. 74 ഏപ്രിൽ 29 മൂന്നാറിൽ പള്ളിവാസലിന് സമീപം കരടിപ്പാറയിലുണ്ടായ ബസ് അപകടത്തിൽ 34 പേർ മരിച്ചു. 85 അടിമാലിയിലായിരുന്നു ബസ് മറിഞ്ഞത്. 13 പേർക്കാണ് അന്ന് ജീവൻ നഷ്ടമായത്. 1988 ഡിസംബറിൽ ഉപ്പുതോട്ടിൽ ബസ് മറിഞ്ഞ് മരിച്ച 8 പേരും വിദ്യാർത്ഥികളായിരുന്നു. ഇക്കൊല്ലം ആദ്യവും ഇതുപോലൊരു ദുരന്തം ഇടുക്കിയിൽ ആവർത്തിച്ചു. 25 മാർച്ച് രാജാക്കാട്ട് ബസ് മറിഞ്ഞു മരിച്ച 9 പേരിൽ 8 പേരും വിനോദയാത്രയ്ക്ക് പോയ വിദ്യാർത്ഥികളായിരുന്നു. 93 നേര്യമംഗലത്ത് 19 പേർ മരിച്ചു. 94 ചേർത്തലയ്ക്കടുത്ത് ചെമ്മനാട് ബസ് കയർലോറിയുമായി കൂട്ടിയിടിച്ച് തീപിടിച്ച് 35 പേർ മരിച്ചതാണ് കേരളത്തെ ഞെട്ടിച്ച മറ്റൊരു വലിയ ബസ് അപകടം. കോട്ടയത്തെ വലിയ ബസ് അപകടം നടന്നത് പാലക്കടുത്തെ ഐങ്കൊമ്പിലാണ്.
95 ഒക്ടോബറിൽ ഇവിടെ ബസ് കത്തി 22 പേരാണ് മരിച്ചത്. 2000 മാനന്തവാടിയിൽ ബസ് പുഴയിലേക്ക് മറിഞ്ഞ് 9 പേർ മരിച്ചു. 2009 എഴുമേലിക്കടുത്ത് പമ്പാവാലിയിൽ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് മരിച്ചത് ആന്ധ്രയിൽ നിന്നുള്ള 12 അയ്യപ്പ ഭക്തരാണ്. 2010 മാർച്ചിൽ കോട്ടയം താഴത്തങ്ങാടിയിൽ ബസ് പുഴയിലേക്ക് മറിഞ്ഞ് 11 പേരാണ് മരിച്ചത്. 2011 ഫെബ്രുവരിയിൽ തിരുവനന്തപുരത്തെ കരിക്കകത്ത് സ്കൂൾ വാൻ പുഴയിലേക്ക് മറിഞ്ഞ് മരിച്ചത് 7 പിഞ്ചു കുഞ്ഞുങ്ങളാണ്. കേരളത്തിൽ ബസ് അപകടങ്ങൾ തുടർക്കഥകളാണ്. ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളിലായി ഇതുവരെ ജീവൻ പൊലിഞ്ഞത് ആയിരക്കണക്കിന് ആളുകൾക്ക്. ബസ്സുകളുടെ മരണപ്പാച്ചിലുകളും മത്സര ഓട്ടവുമാണ് മിക്ക അപകടങ്ങൾക്കും കാരണം. സ്വകാര്യ ബസ്സുകളായിരുന്നു ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടവയിൽ ഏറെയും. കഴിഞ്ഞയാഴ്ച മലപ്പുറത്ത് താനൂരിൽ 8 പേരുടെ മരണത്തിനിടയാക്കിയ ബസ് അപകടത്തിന് കാരണവും അമിത വേഗതയായിരുന്നു. റിസർച്ച് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.